ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ജി ടി ഫൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ജി ടി ഫൈവ് സൺറൈസുമായിട്ടാണ്. അപ്പോൾ കുറേ നാളായിരുന്നു ഗായ്സ് നമ്മൾ സൺറൈസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട്. അപ്പോൾ ഇനി നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ടൊമ്മിയേണ്ണനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൂക്കേണ്ണനുണ്ട്. ലൂക്കേണ്ണൊക്കെ കുറേ നാളായി നമ്മുടെ കൂടെ ഒരു ഗെയിമൊക്കെ കളിക്കാനായിട്ട് വന്നിട്ട്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ക്ലൗൺ ട്രക്ക് കാര്യങ്ങളൊക്കെയാണ് ഗായ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഇതൊന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നമ്മളിത് പരാജയപ്പെട്ടു എന്ന് നമ്മളോട് കില്ലാടിയാണുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൾ ഓളം അടിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റേസ് ഒക്കെ തുടങ്ങാം. ടൊമ്മിയണ ആദ്യമേ വിട്ടു ഗൈസ്, ടൊമ്മിയണ ചതി. എനിക്കറിഞ്ഞൂടാ അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വരാൻ നോക്കൂ. നിന്റെ ഭാര്യനെ പോലെ എനിക്ക് ടയറില്ലടാ, ടയറില്ലാത്ത വണ്ടിയും കൊണ്ടാണ് ഓടിക്കാൻ ഇറങ്ങിയേക്കുന്നത്. പോലീസുകാരൻ കാലം വെടിവെച്ച് പൊട്ടിച്ചതാ. അവന്റെ തലക്കിട്ട് അടിക്കണ്ണ. അടിക്കാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടില്ല. എന്റെ അടുത്ത് തോക്കില്ലല്ലോ. എന്റെ അടുത്തല്ല തോക്കുള്ളേ. അല്ലേലും നമ്മുടെ കയ്യില് തോക്കൊന്നും ഇല്ലല്ലോ. ഉള്ള തോക്കെടുത്ത് പൊട്ടിച്ചു വേണമെങ്കിൽ. അയ്യോ ഗൈസ്, കാലന്മാരല്ലേ ഇവിടെ എത്തി. അയ്യോ ഞാൻ താഴെ വീട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു വെബ്സൈറ്റ് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് YEBET എന്നാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് ഗെയിമൊക്കെ ബെറ്റ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്നും ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറുക. വെബ്സൈറ്റ് കയറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ എക്സാമ്പിളായിട്ട് YEBET എന്നുള്ളിടത്ത് നിങ്ങളുടെ ഒരു gmail.id കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളാണെങ്കിൽ ഒരു പാസ്വേഡ് കൊടുക്കുക. താഴെ റഫറൽ കോഡാണ്. റഫറൽ കോഡ് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ റഫറൽ കോഡ് 6SPK എന്ന് കൊടുക്കുക. 6SPK എൻ്റെ റഫറൽ കോഡാണ് ഗൈസ്. നിങ്ങൾ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൽ സൈൻ ഇവിടെ ടിക്ക് കൊടുത്ത് സൈനപ്പ് ചെയ്ത് ഈ വെബ്സൈറ്റിനുള്ളിലേക്ക് കയറുക. ഗൈസ്, നിങ്ങൾ ഈ വെബ്സൈറ്റിനുള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് തന്നെ നമ്മൾ വന്ന് നിൽക്കുന്നതെന്നുള്ള നമ്മുടെ അക്കൗണ്ട് എന്നുള്ള സെക്ഷനിലാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മളിവിടെ ഡെപ്പോസിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മണീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് TRX കോയിൻസ് ആണ്. TRX എന്ന് പറഞ്ഞാൽ ട്രോൺ കോയിൻസ്. അതൊരു കറൻസിയാണ്, അതായത് നമ്മുടെ ബിറ്റ്കോയിൻ പോലെയുള്ളൊരു കറൻസിയാണ്. അപ്പോൾ നമുക്കതിവിടെ വിഡ്രോ ചെയ്യാനോ അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എത്ര ട്രോൺ കോയിൻസ് ആണെന്നുള്ള എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഇത് കൊണ്ടുവന്ന് നമ്മുടെ വാലറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മണി എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് INR അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാഷ് ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് അവിടെ വിഡ്രോ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ TRX ആണ് എൻ്റെ മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ TRX ഞെക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ എത്ര ട്രോൺ കോയിൻസ് ആണ്, അപ്പോൾ അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഞെക്കിയിട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ വരും. ഇനി അതല്ല, നിങ്ങൾക്ക് INR അല്ലെങ്കിൽ അങ്ങനെ US ഡോളറൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് നമുക്കിപ്പോൾ INR ആണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ PayTM, NeoSmart അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്കിപ്പോൾ US ഡോളർ വഴിയാണ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പേഡു ഇ വാലറ്റ് ഉണ്ട്, പെർഫെക്റ്റ് മണി, അഡ്വാൻസ്ഡ് ക്യാഷ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഹോമിൽ വന്നു കഴിഞ്ഞാൽ കുറേ അധികം ഗെയിംസ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ പേരിങ്ങനെ TRX അതുപോലെ തന്നെ ബിറ്റ്കോയിൻ, US ഡോളർ അങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് കാണുന്ന റൗലറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ, സോറി, ഈ ഒരു ഗെയിം ഒന്ന് എടുക്കുക. ഗെയിം എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇപ്പോൾ ബെറ്റിനുള്ള ടൈമാണ്. നമ്മളിപ്പോൾ ഒരു 3 എന്ന് കൊടുക്കുക. 3 ഏറ്റവും കുറഞ്ഞത് TRX കോയിൻസ് ആണെങ്കിൽ. ഞാൻ എന്നിട്ട് win 2x എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നീലയിൽ ക്ലിക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ബെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ബെറ്റ് ഇപ്പോൾ സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ വിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. വിൻ ചെയ്യാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, വീണ്ടും റെഡിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഇതിനകത്തുനിന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറേ പേരുടെ ക്യാഷ് പോയിരുന്നു. ഒരാൾ 200, ഒരാൾ 6 ഒക്കെ വെച്ച് കിട്ടിയതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടോ, എനിക്കൊരു 6 ഇത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 തവണയായിട്ട് 3 വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊരു ബെറ്റിംഗ് ഗെയിമാണ്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കളിക്കുക, വളരെ നല്ലൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബെറ്റിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നൈസായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തേക്ക് കേട്ടോ. നിങ്ങളെന്താ തെറിച്ചു പോകുന്നത്? ആർക്കും കളിക്കാൻ അറിയില്ല. ഞാൻ തന്നെ വരണം ഇതിനൊക്കെ. ഗൈസ്, ഈ നാളുകള് അതേണ്ട, എന്ത് പറഞ്ഞാലും ഇതോട്ട് ആരോ തെറിച്ചു പോകുന്നത് കാണുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയില്ല. അയ്യോ ഞാൻ എത്തി. ഗൈസ്, നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ ബാക്കിയുള്ള കുണ്ടന്മാരൊക്കെ? എവിടെ എന്നെ പറത്തി വിട്ടോ അവന്മാര്, എന്നെ പറത്തി. ഇതൊക്കെ കളിച്ച് പഠിക്കണം മിസ്റ്റർ ടൊമ്മീസ് ഗെയിമിംഗ്. ടൊമ്മീസ് ഗെയിമിംഗ് ഒരു പ്രോയാന്ന് മനസ്സിലായി. അയ്യോ
അതെ 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 കളിക്കാൻ അറിയാത്ത ബ്രോ വീണ്ടും അയ്യോ ആ നിങ്ങളവിടെ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങിയിരുന്നു അതെ എന്നെ പോലെ വേറെ ആരോ ഞാൻ ബുദ്ധിപരമായിട്ട് അടിയിൽ കൂടെ ചെന്ന് ചെക്ക് പോയിന്റ് എടുത്തു പക്ഷെ കിട്ടത്തില്ലല്ലേ പക്ഷെ എന്റെ ബുദ്ധി ജസ്റ്റ് ഒന്ന് ഇതാണ് ഞാൻ മൊത്തം ബുദ്ധി ഞാനിവിടെ തുഞ്ചത്തിരിക്കുന്നു ഇവിടെ ലൂക്കോ ലൂക്കോ എല്ലാം കൂടെ കൊണ്ടു ലൂക്കണ്ണ വണ്ടി ലിഫ്റ്റ് എന്നാ കൊള്ളായിരുന്നു എടാ ഒരു വ്യക്തി ഉണ്ടായിരുന്നിട്ട് നിങ്ങളുടെ കൂടെ ആദ്യം ആ വ്യക്തി എന്ത് ചെയ്യേ വ്യക്തി കളിക്കാൻ പഠിച്ചോണ്ടിരിക്കുന്നു വ്യക്തി കൊറേ കാലം ഇങ്ങോട്ട് വന്നിട്ടൊക്കെ എനിക്കൊന്ന് ലൂക്കണ്ണ ഇത് ഓൾറെഡി കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങേറെ പോക്ക് കണ്ടിട്ട് ലൂക്കണ്ണൻ പിന്നെ എല്ലാത്തിലും പുറവല്ലേ ഞങ്ങള് പിന്നെ ഡെയിലി ഇത് കളിച്ചോണ്ടിരിക്കുകയാണല്ലോ മിസ്റ്റർ ഇവിടെ ലൂക്കണ്ട് ഈ മാപ്പ് നേരത്തെ കളിച്ചിട്ടുണ്ടോ തോന്നുന്നു എന്തോ പോക്കോ പോയെ ഇപ്പോഴായിട്ട് സമാധാനമായി അയ്യോ ടൊമ്മിയണ്ണ അപ്പുറം ചെന്നാ ദുർബല നിമിഷത്തിൽ ഓർമ്മയുണ്ടോ ഒരു മുഖം ഞാൻ അങ്ങ് ബാക്കി കിടക്കുവായിരുന്നു കുറച്ചു മുമ്പ് അണ്ണാ നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ആണോ എടാ എന്നെ കൂടെ കൊണ്ടുപോടാ ആരേലും ഞാൻ അവിടെ എവിടെയുണ്ട് എടാ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കളിച്ച് പഠിക്കട്ടെ നീ പയ്യ വാ നിങ്ങൾ അവിടെ തല്ലുകൂടി കളിക്കണേ എന്നെ കൂടെ കൊണ്ടുപോണേ നീ പെട്ടെന്ന് വാട്ടോ ഈ ആഴ്ച ഒന്നും പഠിക്കുകയില്ല തലതാര അഴിക്കാ രക്ഷപ്പെട്ട് നീ എന്റെ തലേ ആരടക്കം എല്ലാം പറഞ്ഞു വേടാ അയ്യോ ഞാൻ ഇപ്പുറത്തെത്തി കേട്ടോ എന്നെ ദൈവം എമാര എന്നെ ചുട്ടോണ്ടിരിക്കുക അവിടെ പോടാ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് മതിയടാ ചുട്ടത് തിന്നാനായിട്ടൊന്നും ബാക്കിയില്ലെന്നാ കേക്കുന്നെ അയ്യോ ടോമിസ് ഗേവിക്ക് അല്ലേ ഇത് എടോ ഞാൻ ആറി ടോമിസ് ഗേവി അല്ലാതെ അതെ ഈ ചെറ്റത്തരം ടോമിസ് ഗേവിക്കിന് മാത്രം സ്വന്തം ഞാനല്ലോ എന്നെ മൂട്ടിടിച്ച് ഇളക്കിയാന്നിട്ട് ഞാനാണോ ചെറ്റത്തരം നിൽക്കണ്ണ പഠിച്ചയച്ച കാണാ ഇവിടെ വെച്ചിട്ട് അമ്മച്ചി എടാ വണ്ടി ഇറങ്ങാൻ പറ്റൂ പാപ്പന്റെ പിള്ളേരുടെ അടുത്ത് മാറിക്കാ പറടാ അല്ലേ പാപ്പനോടെ കളി എടാ ഞാനവിടെ എത്താനായതാടാ എന്റെ ക്യാമറ തിരിഞ്ഞു വേടാ നല്ല ക്യാമറ ഒക്കെ വാങ്ങിച്ചു വെക്കണ്ടേ തിരിയാത്തത് ആ മൂല വരെ എത്തിയതാ പോയി പോയി അപ്പം എടാ ഒന്ന് നിക്കാവോ ഒരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു മൂളം കുളി സഹദേവൻ വേണ്ട എന്നെ അടിച്ച് തോട്ടി കളഞ്ഞു താനല്ല മറ്റേ കാറ്റാടി കാറ്റാടി കടലും മണലത്തരം മണലില്ല മണലില്ലെന്നാലും എന്തിനും ആ മതിലില്ല മനസ്സുകളുടെ പ്രളയം ഇടിക്കുകയും ചെയ്തേക്കല്ലേ ഒരു പാവപ്പെട്ടവനാണ് ഈ പോകുന്നതെന്ന് ഓർക്കണം ആ വമ്പരം കണ്ടെങ്കിന് കറങ്ങി കറങ്ങി ഞാൻ അവിടെ ഇവന്മാരെന്തിനാണ് ഈ മൂട്ട വന്നിട്ട് ഇത്രയും വലിയ സാധനമൊക്കെ കിടക്കാൻ പറയണേ ഇതിനെ സൺറൈസ് എന്നാണ് ഗൈസ് ഞങ്ങൾ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഗൈസ് എന്റെ കഠിനമായ പ്രയത്നം കൊണ്ട് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു വീണ്ടും അമ്മച്ചിയും ശരിക്കും വിളിച്ചു പോകുന്നുണ്ട്
ഇനി നമ്മൾ വാൾറൈഡിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ രണ്ട് മണ്ണകൾ എന്തേന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അവന്മാരെ ഒന്നും തിരക്കി നിക്കാൻ പോ, വേണം നിക്കാൻ കേട്ടോ. ഒരു മണ്ണ എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അയ്യോ, നിങ്ങൾ രണ്ടുപേരും എന്തി എന്റെ വണ്ടീന്റെ മൂക്ക് നോക്കടാ. പൊട്ടന്മാരെ വിദൂരതയിൽ പോലും കാണാനില്ല എന്നുള്ളതാണ് സത്യം. ആ പൊട്ടൻ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്. ഈ പെന്നെയും ഇവിടെ വെള്ളം കുടിക്കാൻ. അയ്യോ, എനിക്ക് വയ്യ അഭിമാനം കൊണ്ട് ഞാൻ തോറ്റ്. എന്താ അതിനെ അപമാനിക്കുന്നോളാ, ഇടിച്ചിട്ടിട്ട് പോകുന്നു നീ. എടാ, അത് നമ്മളെയാണ് ഇടിക്കേണ്ടത്, നമ്മൾ അതിനെയല്ല. അയ്യോ, അങ്ങനെ അങ്ങനെ ആയിരുന്നല്ലയോ. നിങ്ങൾ അവിടെ വേറെ യൂണിവേഴ്സിലും ഞാനിവിടെ വേറെ യൂണിവേഴ്സിലും. കേറങ്ങോട്ട്, എന്തടി കള്ളി അങ്ങോട്ട് കേറാത്ത. നീ എവിടെയോ എത്തിയിരിക്കുന്നു. നന്നായി മുത്തപ്പൻ കാത്തു. മുത്തപ്പൻ വെള്ളം കുടിക്കാനായി. വേണ്ട, ഞാനിത് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. ഇത് എങ്ങോട്ടോ ഡൈവേർട്ട് ചെയ്ത് കടലിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. കടലിൽ ഒരു അന്താരാഷ്ട്ര മീറ്റിംഗ് നടപ്പുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരു കുഞ്ഞു മത്തി കുഞ്ഞിന് അവിടെ എന്തോ കാര്യമുണ്ടെന്നാ കേട്ടെ. ഞാൻ തന്നെ കണ്ടിട്ട് വരാം. ദേ പോയി എന്റെ പോക്കറ്റ് നടത്ത മത്തി കുഞ്ഞായി. ഇപ്പൊ ഇതൊന്നും അല്ല മോനെ, നമ്മളങ്ങോട്ട് പോവാൻ കിടക്കുന്നേ ഉള്ളു. ഓ, ഇവിടെ വാൾറൈഡ് അടുത്തത്. ചെക്ക് പോയിന്റ് ഉണ്ടോ? ചെക്ക് പോയിന്റ് ഉണ്ട്. ചെക്ക് പോയിന്റ് ഒക്കെ ഞങ്ങൾ ആവശ്യത്തിന് തരാം, നിങ്ങൾ ഇനി വന്നാ മതി. അമ്മച്ചി കിട്ടി. ഇതങ്ങ് മേലെ കേറണല്ലേ. അതെ. അയ്യോ, എടാ ഇവിടെ വന്നപ്പോ കല ഉടച്ചല്ലോടാ നാറി സാമദ്രോഹി. ഞാൻ ഇത്രയും കളിച്ചു പോടല്ലോ വീണ്ടും. ലൂക്കണ്ണൻ വരുന്നില്ല. ലൂക്കണ്ണ ലൂക്കണ്ണൻ അവിടെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ലൂക്കണ്ണ ഒരു പെണ്ണൊക്കെ കിട്ടി അവിടെ താമസിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ലൂക്കണ്ണ ടെന്റില് വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ വിളിക്കണേ. ടെന്റില് തിന്നാനും കുടിക്കാനും കേട്ടോ. ഞാൻ തേണ്ട ഇവിടെ ടയറിന്റെ വെളിക്കൂടെ ടയർ ഓടിക്കും. അറിയോ, ടയറിന്റെ മേലെ കൂടെ തന്നിട്ട് ടയർ ഓടിക്കുന്നു. പിന്നെ ടയറിന്റെ വെളിക്കൂടെ തൈര് ഓടിക്കാൻ പറ്റൂ. ടയറിന് സാധാരണ റോഡിന്റെ മേലെ കൂടെ അല്ലേ ടയർ പറ്റി ഓടിക്കും. ഇവിടെ അങ്ങനൊന്നും ഇല്ല. ഇങ്ങള് വാ, കൊറേ നേരം ആയല്ലോ. ആഗ്രഹം ഇല്ലാണ്ടല്ല ഈ പണ്ടാരക്കാരന്റെ ഒരു വാനും. ഇതുവല്ല ഞാൻ ഇതൊക്കെ വിട്ടിട്ടില്ല, കൂലിപ്പണിക്ക് പോകുന്നു. നിർത്തത്തില്ല. Wow, you can really dance. ഈ വണ്ടിക്ക് ഒരു പറക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. എന്താടോ ഈ വണ്ടിക്ക് ഒരു കുഴപ്പം, നല്ല കിണ്ണങ്കാച്ചി വണ്ടിയല്ലോടു. അത് പ്രോ കളിക്ക്. അത് എന്നെ പോലെ പ്രോ കളിക്ക്. അമ്മച്ചി ഇതെങ്ങോട്ടാ പോണേ? എന്നെ ഇങ്ങോട്ട് പോണേ. ആ എത്തി എത്തി എവിടെ എത്തി? FTT ഓ പിസിയല്ലടോ ബർഗർ. എനിക്കവിടെ വെയിറ്റ് ചെയ്യാൻ കുറച്ച് സ്ഥലം വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. എടോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ വെയിറ്റിംഗ് ടൈം കൂടി പോയിട്ടാ. ഞാൻ ബിസിനസ് ക്ലാസ് എടുത്തേക്കുന്നേ. നിങ്ങൾ ഈ മറ്റേ സാധാരണ എക്കണോമി എടുത്തേക്കുന്നുണ്ടാ ഇഞ്ചത്തെ. എനിക്ക് ക്യൂ ഉണ്ട്, പക്ഷെ ചെറിയ ക്യൂ വന്നേ ഉള്ളൂ. ഇപ്പൊ ഇച്ചിരി വലിയ ക്യൂ കിട്ടി കേട്ടോ. കഴിഞ്ഞ ആഴ്ച എവിടെ വെച്ച് കണ്ടതാ ലൂക്കണ്ണനെ? ലെസ്റ്റർ അല്ലടോ, ലൂക്ക. ലൂക്ക
ലൂക്ക ലൂക്ക ലൂക്കണനെ കണ്ടതാ ലൂക്കണ്ണ എവിടെ അഞ്ചാറ് ടാങ്കിന്റെ വെള്ളമായല്ലോ വീട്ടിൽ കൊണ്ടുപോയെല്ലാം ചോർന്നു പോടാ വയനാട്ടിൽ വെള്ളമൊന്നും ഇല്ലല്ലേ വയനാടിന്റെ എല്ലാം ചോർച്ചേന്റെ യു ക്യാൻ റിയലി ഡാൻസ് താൻ കളിക്കാൻ വന്നിട്ട് ഡാൻസ് അടിക്കാനോ നാണിങ്ക ആട്ടമാടൊരു തമ്പി ഈ തമ്പി തുമ്പിയൊക്കെ ഇന്നങ്ങനെ എത്തൂ കുറെ നേരമായല്ലോ എനിക്കിവിടെ ബോറടിക്കുന്നു ഞങ്ങളിവിടെ കഥയും പറഞ്ഞിരിക്കുക ഇനിയാണ് യഥാർത്ഥ കഥ തുടങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതെന്താ യഥാർത്ഥ കഥ തുടങ്ങാൻ വേണ്ടി ഇനിയാണ് യഥാർത്ഥ കഥ തുടങ്ങാൻ വേണ്ടി പോകുന്നത് കഥ തുടങ്ങിയെന്നല്ലേ ഉള്ളു എന്നിട്ടാ അന്നോട് അവസാനിക്കുന്നത് എന്നെങ്ങാണോ വരൂ അയ്യോ ടൊമ്മി സണ്ണ കാണുന്നില്ലല്ലോ വയസ് ടൊമ്മി സണ്ണനെ ആരോ വലിച്ചോണ്ട് പോയി എന്റെ മോനെ ആരടാ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ കുറ്റിയൊക്കെ കൊണ്ടുവച്ചേക്കുന്നേ ഞാനും ഇവിടെ പെട്ട് കേട്ടാ ചേട്ടാ നിങ്ങൾക്കുള്ള പെടിയിൽ ഇവിടെ ഉണ്ടേ നിങ്ങളൊക്കെ എവിടെയാ ഞങ്ങളൊക്കെ അങ്ങ് ദൂരെ ഞാൻ രാമുവിന്റെ വീട്ടിലോട്ടുള്ള വേറൊരു വഴി പോയിക്കൊണ്ടിരിക്കുക രാമു തന്നെ ഇവിടെ കമ്പിയൊക്കെ കൊണ്ടുവച്ചേക്കുന്നു വണ്ടി കറങ്ങി പോന്നു ആണോ അത് കറക്കം ഉള്ള വണ്ടിയാ ഇന്നങ്ങാണോ നിങ്ങളാരും എത്തുവോ എന്റെ കൂട്ട് തന്നെ ഇങ്ങനെ നിക്കാറുണ്ട് ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി വെള്ളൊക്കെ കുടിച്ച് രണ്ട് ബാർബിക്ക് കടിച്ച് നമ്മളെ ഫുൾ ലാവിഷാണ് അയ്യോ ഈ ലാവിഷന്റെ ചന്തി കേട്ടില്ല അടിപൊളി അടിപൊളി ഇവിടെ വരെ എത്തി എന്നിട്ട് ചെക്ക് പോയിന്റ് കിട്ടില്ല നേരെ പോയിട്ട് മത്തക്കുഞ്ഞിനെ പിടിക്കാൻ അയ്യോ ഇവിടെ ആരും എത്തി ഗൂയിസ് നമുക്ക് ആരോ കോമ്പറ്റീഷൻ തരാൻ എത്തി അയ്യോ ഈ കാല തളർത്തുവാണല്ലോ വന്നോണ്ടിരിക്കുകയാണ് നമുക്ക് ആരോ കോമ്പറ്റീഷൻ തരാൻ എത്തിയേ എല്ലാം നമ്മുടെ കയ്യിൽ പോയേ ഇനിയാണ് അടുത്ത കഥ തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഈ കഥ എഴുതി തീരാനായിട്ട് എനിക്ക് കുറച്ചധികം ദിവസങ്ങൾ എടുക്കും ഇവിടെ എന്താ നടക്കുന്നേ ഇവിടെ ഫോഗാണ് നടക്കുന്നത് അയ്യോ എനിക്ക് വഴി തെറ്റിപ്പോയി ഇതേതൊരു സ്ഥലം എനിക്ക് വഴി തെറ്റിപ്പോയടോ ഈ വഴിയല്ല ഞാൻ വരറേ ഞാൻ ഈ വാൾറയുടെ ഇതാരവിടെ വാൾറയുടെ കൊണ്ട് വെച്ചാൽ ഞാൻ ഇവിടെ തിരിച്ചു വരുന്നത് എനിക്ക് ഈ വഴിയല്ല പോകണ്ട എനിക്ക് അപ്പുറത്തെ വഴിയായിരുന്നു ആ വാൾറയുടെ നേരെ ഓടിച്ചിട്ട് പോകുന്ന മതി വളരെ സിമ്പിളാ ഞാൻ വന്നോലെ എനിക്കിവിടുന്ന് മേപ്പോട്ടായിരുന്നു പോണ്ട ഞാൻ വഴി തെറ്റി തന്റെ അടുത്തോട്ട് വന്നേക്കുന്നു ഓ ടൊമ്മിയണോ സുഖമല്ലയോ ഓ ഒന്നുമില്ല കിളക്കം പോകുന്നത് ഇനി അടുത്ത കഥ തുടങ്ങാൻ പോകുന്നേ ഉള്ളു താ മിക്കവാറും ഇപ്പൊ വഴി തെറ്റി പോവേ മേപ്പോട്ടാ പോണ്ടത് ആപ്പോട്ടല്ലേ അങ്ങനെ തെറ്റുന്നവനല്ല ഈ കെ കെ ജോസഫ് വഴി തെറ്റിലായിരിക്കും ലെസ്റ്റർ അല്ലടോ ലൂക്കാ ലൂക്ക നമ്മളൊക്കെ പാങ്ങട നമുക്ക് അത്രയും വിവരമില്ലല്ലോ ഞാൻ വന്ന ആ വന്ന വരവ്